ഇവിടെയാണ് ഇസ്ലാമിക മതസാഹിത്യത്തിലെ ഒരു വലിയ ഒരു ഒരു നിർണായകമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. ബുറാഖ്, ഇസ്ര മിറാജ്. ഇസ്ര എന്ന് പറയുന്നത് 619 അതായത് AD 619 മുഹമ്മദ്. ഓക്കെ, ഇവിടെ വന്നിരിക്കാം, കുഴപ്പമില്ല, നിൽക്കണ്ട പ്ലീസ്. ഓക്കെ, 619 മുഹമ്മദ് ഇപ്പോഴത്തെ മക്ക നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോഴത്തെ ജെറൂസലേം നിൽക്കുന്ന സ്ഥലത്തേക്ക്, ഈ രണ്ട് ജിയോഗ്രഫിക്കൽ റീജിയനിലേക്ക് ഒരു പള്ളിയിൽ നിന്നും മറ്റൊരു പള്ളിയിലേക്ക് ഒരു രാത്രിയിൽ നടത്തിയിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള ജേണിയാണ്. ആ ജേണിയിൽ പുള്ളിയെ സഹായിച്ച മിത്തിക്കൽ മൃഗത്തിൻ്റെ പേരാണ് ബുറാഖ്. ബുറാഖ് എന്ന് പറയുന്നത് മ്യൂളിനേക്കാൾ ചെറുതും എന്നാൽ കഴുതയേക്കാൾ വലുതും, കോവർ കഴുതയേക്കാൾ ചെറുതും എന്നാൽ കഴുതയേക്കാൾ വലുതും എന്നാണ് പറയുന്നത്. പിന്നെ ഈ സംഗതി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കഴിഞ്ഞ 14 നൂറ്റാണ്ടായിട്ട് പലതരം വ്യാഖ്യാനങ്ങളും ചിത്രങ്ങളും ചിത്രീകരണങ്ങളും വിവരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ യാത്ര സാധാരണഗതിയിൽ ഈ ജെറൂസലേമും മെക്കയുമായിട്ടുള്ള ഡിസ്റ്റൻസ് അറൌണ്ട് 1235 or 38 kilometers ആണ്. സാധാരണ ഒരു പ്ലെയിനിൽ പോവുകയാണെങ്കിൽ 2 മണിക്കൂർ 17 മിനിറ്റാണ് ശരാശരി ടൈം കാണിക്കുന്നത്. പ്ലെയിനിൽ പോവുകയാണെങ്കിൽ, കാറിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ 12 മണിക്കൂർ 13 മണിക്കൂർ, അത് 120 കിലോമീറ്റർ പെർ അവറിൽ പോവുകയാണെങ്കിലാണ്. പക്ഷേ ഈ കഴുതയും കോർ കഴുതയും അല്ലാത്ത ഈ ജീവി മുഹമ്മദിനെയും കൊണ്ട് ഏതാനും നാനോ സെക്കൻഡുകൾക്കുള്ളിൽ ഈ അൽ അക്സ പള്ളിയിൽ, അതായത് ജെറൂസലേമിൽ എത്തിച്ചേർന്നു എന്നാണ്. ഇതിനെക്കുറിച്ച് ആദ്യമായിട്ടൊരു വിവരണം വരുന്നത് ഇബിൻ ഇഷാമിൻ്റെ സീറ റസൂലുള്ള എന്ന് പറയുന്ന ജീവചരിത്ര കൃതിയിലാണ്. അത് ഏതാണ്ട് മുഹമ്മദ് മരിച്ചതിന് ശേഷം, ഇത് 2 നൂറ്റാണ്ടിന് ശേഷമാണ്, അല്ലെങ്കിൽ 1.5-2 നൂറ്റാണ്ടാകുമ്പോഴാണ് ഇതിൻ്റെ രചന വരുന്നത്. അതിനുശേഷം ബുഖാരിയുടെ ഹദീസുകളിലുണ്ട്. ബുഖാരിയും ഏതാണ്ട് ഒരു 200-250 വർഷം കഴിഞ്ഞിട്ടാണ് മുഹമ്മദിൻ്റെ മരണത്തിന് ശേഷം. സഹീഹ് മുസ്ലിമുണ്ട്, മുസ്ലിമിൻ്റെ ഹദീസുകളുണ്ട്. സഹീഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലിഡായിട്ടുള്ള എന്നുള്ള അർത്ഥമുള്ളൂ. അപ്പോൾ ഇത് ശരിക്കും ഒരു സൊറാസ്ട്രിയൻ ലിറ്ററേച്ചറുള്ള ഒരു സംഗതിയുടെ റെപ്പറ്റീഷനാണ് യഥാർത്ഥത്തിൽ ഈ യാത്ര, മിത്തിക്കൽ യാത്ര എന്ന് പറയുന്നത് അതിൻ്റെ ഒരു റെപ്പറ്റീഷനാണ്. അപ്പോൾ സൊറാസ്ട്രിയൻ ലിറ്ററേച്ചറിൽ ഇതേ കണക്കൊരാൾ കുതിരപ്പുറത്ത് അല്ലെങ്കിൽ എന്തോ ഒരു ജീവിയുടെ മേളിൽ പോകുന്നു, ദൈവത്തെ കാണുന്നു, കാര്യങ്ങൾ അറിയുന്നു, തിരിച്ചു വരുന്നു. ഇത് മുന്നേ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള സാധനമാണ്, അതിൻ്റെ ഒരു റെപ്ലിക്കയാണ് ശരിക്കും ഇസ്ലാമിക സാഹിത്യത്തിൽ കാണുന്നത്. അത് ഇസ്ലാമിസ്റ്റുകൾ അംഗീകരിക്കില്ല. അവർ പറയും ഇത് യുണീക്കാണ്, ഇതുവരെ ആരും എഴുതാത്തതാണ്, കാണാത്തതാണ്, കേൾക്കാത്തതാണെന്നൊക്കെ പറയും. പക്ഷേ ഞാൻ ഈ പറഞ്ഞോണം, ഇബിൻ ഇഷാമിൻ്റെയും സഹീഹുൽ ബുഖാരിയുടെയും സഹീഹുൽ അൽ മുസ്ലിമിൻ്റെയും ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാം 8-ാം നൂറ്റാണ്ട് 9-ാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴാണ് ഇതിനെക്കുറിച്ച് എഴുതുന്നത്. ആ സമയത്തൊക്കെ തന്നെയാണ് ഈ സൊറാസ്ട്രിയൻ ലിറ്ററേച്ചറിൻ്റെയും ഈ കഥ ലിഖിതമായിട്ട് വരുന്നത്. പക്ഷേ സൊറാസ്ട്രിയൻ റിലീജിയൻ എന്ന് പറയുന്നത് ഇസ്ലാമിന് മുന്നേ ഉള്ളതാണ്. ഇസ്ലാം നല്ല രീതിയിൽ അതിൽ നിന്ന് കോപ്പി അടിച്ചിട്ടുണ്ട്. പ്രേയേഴ്സ്, ദൈവം, ഏകദൈവം, ഇങ്ങനെ ഒരുപാട് സംഗതികൾ അതേ കണക്ക് കോപ്പി അടിച്ചിട്ടുണ്ട്. ഖുറാനിൽ ഈ മിത്തിക്കൽ ജേർണിയെക്കുറിച്ച് പ്രധാനപ്പെട്ട രണ്ട് പരാമർശങ്ങളാണുള്ളത്. ഒന്ന് 17:1 മറ്റൊന്ന് 53:11-18 ഉള്ള വരികളിൽ. ഇത് രണ്ടിലും ഈ ബുറാഖ് എന്ന് പറയുന്ന ജീവിയുടെ പേര് പറയുന്നില്ല, ഇങ്ങനെ ഒരു വിഷൻ കാണിച്ചു എന്ന് മാത്രമാണ് പറയുന്നത്. ഇപ്പോൾ ഖുറാനിലൊരു വളരെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പരാമർശം മാത്രമേ ഉള്ളൂ, റാദർ ഡൂബിയസ് ആൻഡ് നോട്ട് ക്ലിയർ. ഇതിൻ്റെ കഥ ശരിക്കും വരുന്നത് ബുഖാരിയിലും മുസ്ലിമിലുമാണ്. ബുഖാരിയുടെ കഥ മൊത്തം ഞാൻ പറയുന്നില്ല, കാരണം അത് ഒരു നമ്മളൊരു എന്താ പറയുക, ഒരു 5 ബാലവങ്ങളെ ഒരുമിച്ച് വായിച്ചാലുള്ള അത്രയും സമയം വേണം, നീണ്ട കഥയാണ്. മുസ്ലിം എടുക്കുകയും വേണ്ട, വേറെയും കഥകളൊക്കെ ഉണ്ട്. എന്തായാലും എന്താണ് ഇതിൻ്റെ കഥയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മലപ്പുറത്ത് വന്ന് ഞാൻ മിറാജിൻ്റെയോ ഇസ്രയുടെയോ കഥ പറയേണ്ടതില്ല. പക്ഷേ നമ്മളിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സംസാരിക്കുന്നത് ഒരു ഗ്ലോബൽ ഓഡിയൻസിനോട് ആയതുകൊണ്ട് ഞാനത് പറയാൻ ബാധ്യസ്ഥനാണ്. മുഹമ്മദ് ഇങ്ങനെ ഒരു രാത്രിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ജിബ്രീൽ എന്ന് പറയുന്ന ഗബ്രിയൽ മാലാഖ മുഹമ്മദിനെ കാണാനെത്തുന്നു.
എന്നിട്ട് പറയും നമുക്കൊരിടത്ത് പോയി കളയാം എന്ന് പറയുന്നു. മുഹമ്മദ് എന്താണെന്നറിയില്ല, തിരിച്ചൊന്നും പറയുന്നില്ല. ഉടനെ ഈ ജിബ്രിയിൽ ഒരു ഓപ്പറേഷൻ നടത്താണ്, ഒരു സർജറി. ഇവിടം തൊട്ട് ഇവിടം വരെ ഇദ്ദേഹത്തിൻ്റെ വയറ് കീറിയിട്ട് ഈ ഹൃദയമുണ്ടല്ലോ അത് പുറത്തെടുത്തിട്ട് നല്ല ഹാൻഡ് വാഷിൽ കഴുകി എടുത്ത് തിരിച്ചു വെച്ചു. അതിലൂടെ ഈമാൻ കേറ്റി എന്നാണ് പറയുന്നത്, ഭക്തി കേറ്റി. ഭക്തി എന്ന് പറഞ്ഞാൽ പരമമായ അന്ധത എന്നാണല്ലോ അർത്ഥം. അപ്പോൾ അതങ്ങോട്ട് കയറ്റി. എന്നിട്ട് ഈ ജീവിയെ വിളിച്ചുകൊണ്ട് വരികയാണ്, അതായത് കഴുതയ്ക്കും കോവർ കഴുതയ്ക്കും ഇടയിലുള്ള ജീവി. അതിൻ്റെ മുകളിൽ കയറ്റിയിരുത്തി, കയറ്റിയിരുത്തിട്ട് ഇവർ പോവുകയാണ്. എങ്ങോട്ട് പോവുകയാണ്? ജെറൂസലേമിലേക്ക്, അലക്സ പള്ളിയിലേക്ക് പോവുകയാണ്. ഈ അലക്സ പള്ളി അന്ന് അവിടെ ഉണ്ടോ? ഇല്ല, മുന്നിൽ പള്ളി അവിടെ ഇല്ല. പക്ഷെ പള്ളി അതിൻ്റെ കുട്ടിയടി ഓക്കെ, വാട്ട് അവർ മേ ബി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പണ്ട് എവിടെയെങ്കിലും പള്ളിയൊന്നുമില്ല, പക്ഷേ സ്ഥലമില്ലേ, അത്രയും മണ്ണവിടെ ഇല്ലേ, അതാണ്. അപ്പോൾ പള്ളിയൊക്കെ പിന്നെയാണ് ഉണ്ടായത്, രണ്ടാമത്തെ ഖലീഫ ആയിട്ടുള്ള ഉമറിൻ്റെ കാലഘട്ടത്തിലാണ് ജെറുസലേം കീഴടക്കുന്നത്, അന്നേരമാണ് പള്ളി ഉണ്ടാവുന്നത്. പക്ഷേ ഈ സ്ഥലത്തേക്ക് പോവുകയാണ്, പോകുന്നതിനിടയിൽ, ഈ ജീവിയുടെ മേളിൽ പോകുന്നതിനിടയിൽ കുറേ സ്ഥലങ്ങളിൽ ഇറങ്ങും. നമ്മളിലെ ഈ വഴി ചോദിച്ച് പോകാമെന്ന് പറയുന്നോണം പല സ്ഥലങ്ങളിൽ ഇറങ്ങിയിട്ട് നമ്മൾ കണ്ടില്ലേ, ഒരു ദീർഘദൂര യാത്ര നടത്തുമ്പോൾ ഇറങ്ങി ആഹാരം കഴിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അതേപോലെയാണ് പോകുന്നത്. പക്ഷേ ഇത് ഇറങ്ങുന്ന എന്തിനാണെന്നറിയോ? പ്രാർത്ഥനയ്ക്കാണ്. പ്രാർത്ഥനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഇറങ്ങിയിട്ട് രണ്ട് റക്ക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ രണ്ട് കട്ട നമ്മൾ പറയില്ല, നമ്മൾ രണ്ട് കട്ടയ്ക്ക് പിടിക്കുക എന്ന് പറയില്ല, രണ്ട് ഘട്ട പ്രാർത്ഥന എല്ലായിടത്തും. എവിടെയൊക്കെ ഇറങ്ങുന്നത് നോക്കുക. ആദ്യം മദീനയിൽ പോകുന്നു, ഈ സ്ഥലത്ത് വരുമ്പം ലാൻഡ് ചെയ്യുന്നു. ഇപ്പോൾ ചോദിക്കും ഈ സ്ഥലം നിനക്ക് ഏതാണെന്ന് അറിയാമോ എന്ന് ഗബ്രിയേൽ ചോദിക്കുന്നു. ഗബ്രിയേൽ ഈ ഇതിൻ്റെ മേളിലാണോ ഇരിക്കുന്നത്, കൂടെ പറക്കാണോ എന്ന് എനിക്കറിയില്ല. ഗബ്രിയേൽ ഈ ഗാലക്സികളുടെ ഇടയിൽ പോകുന്ന ആളാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ചെറിയ ഡിസ്റ്റൻസ് ഒരു പ്രശ്നമാവേണ്ടതില്ല, മാലാഖയാണ്. അപ്പോൾ ആദ്യം മദീനയിൽ ഇറങ്ങുന്നു, ഈ സ്ഥലം അറിയാമെന്ന് ചോദിക്കുന്നു. അപ്പം പറഞ്ഞു ഇത് മദീനയാണ്, ഒരു വലിയ ആ സ്ഥലത്തിൻ്റെ ഒരു വിവരണം കൊടുക്കും, ചെറിയ വിവരണം, എല്ലാം ഷോർട്ടാണ്. അത് കഴിഞ്ഞിട്ട് മൗണ്ട് സിനായി അവിടെ ഇറങ്ങുന്നു. ഇവിടെ എല്ലാം പ്രാർത്ഥനയാണ്, എല്ലായിടത്തും ഇറങ്ങി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ പോവുക. അത് കഴിഞ്ഞ് ബെത്ലഹേം എന്ന് പറയുന്ന യേശുവിൻ്റെ ജന്മസ്ഥലമായ സ്ഥലം, അതിന് വേറെ അറബിൽ വേറെ പേരാണ്. എന്നിട്ട് മോസസിൻ്റെ ശവകുടീരം അവിടെ ഇറങ്ങുന്നു, ഓരോരോ സ്റ്റോപ്പുകളാണ്. അപ്പോൾ എല്ലായിടത്തും ഇറങ്ങി മുഹമ്മദ് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ ചില ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും ട്രെയിൻ കടന്നു പോയാൽ പോലും അറിയാത്ത രീതിയിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതെന്ന് മനസ്സിലായോ? ഇതൊരു സുന്നത്താണ്, പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും കൃത്യമായ സമയങ്ങളിലും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. കാരണം സമ്മൺ ഈസ് വാച്ചിങ്, യുവർ ഡാഡി, സ്കൈ ഡാഡി ഈസ് വാച്ചിങ്. ഇസ്ലാമിലെ സ്കൈ ഡാഡി അള്ളയാണ്, അള്ള ഇതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട് അപ്പോഴേ. അപ്പോൾ ഈ അഞ്ചടുത്ത് ഇറങ്ങിയിട്ട് അപ്പോൾ ആദ്യത്തെ ജേർണിയുടെ ആദ്യത്തെ പാർട്ട് അവിടെ തീരുകയാണ്, ഫ്രം മക്ക ടു ജെറുസലേം തീർന്നു, സമാപ്ത്. ഇനിയാണ് സെക്കൻഡ് പാർട്ട്. ഈ സെക്കൻഡ് പാർട്ട് എങ്ങനെ ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള വേർഷൻസ് ഉണ്ട്. ചിലർ പറയുന്നുണ്ട് ഈ കുതിരയെ, ബുറാക്കിനെ അവിടെ കെട്ടിയിട്ട്, നിങ്ങൾ ഈ വിലാപ മതിൽ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഈ ജൂതന്മാർ എന്നിട്ട് തലയിട്ട് അടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മതിലുണ്ട്, അവിടെ ജൂതന്മാർ പരാതികളും കത്തുകളും ഒക്കെ എഴുതി ദൈവത്തിന് പോസ്റ്റ് ചെയ്യുന്ന ചില ഇടുക്കുകളുണ്ട്, ദ്വാരങ്ങളുണ്ട്. അതിനകത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഉടനെ ദൈവത്തിന് കിട്ടി, ദൈവം വായിച്ച് നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അമേരിക്കൻ പ്രസിഡന്റുമാരൊക്കെ വന്ന് അങ്ങനെ കത്തെഴുതിയിടാറുണ്ട് ദൈവത്തിന്, കണ്ടിട്ടില്ല? ക്ലിന്റൺ, ട്രംപ് വന്നു, ഇനിയിപ്പോൾ ബൈഡന്റെ ഊഴമാണ്. അമേരിക്കൻ പ്രസിഡന്റുമാർ ലോക രാഷ്ട്ര തലവന്മാർക്ക് വേണ്ടി മാത്രമല്ല ദൈവത്തിനും കത്തെഴുതാറുണ്ട്. അതെപ്പോഴും അവർ കൊണ്ടുവന്ന് ആ വിലാപ മതിലിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഈ പോസ്റ്റ് ചെയ്യുന്ന കത്തുകൾ എന്ത് ചെയ്യും? ആ എന്നാ ചെയ്യും? ഒരു മില്യൺ ഡോളർ ചോദ്യമാണല്ലോ. ദൈവത്തിന് കത്തെഴുതിയാൽ എന്ത് ചെയ്യും? ഉത്തരവ് ഇതാണ്, കുറച്ച് സമയം കഴിഞ്ഞിട്ട് അവിടുത്തെ വാച്ച്മാൻ വന്നിട്ട് അതെല്ലാം കൂടെ കൊട്ടയിലാക്കി കൊണ്ടുവന്ന് കത്തിച്ച് കളയും. ചരിത്രപരമായി അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ദേർ ഇസ് നോ ഡിഫറൻസ് ദേർ. ഓക്കെ. ഇപ്പോൾ ചില കഥകളിൽ ഈ ബുറാക്കിൻ്റെ മേളിൽ തന്നെ ഇനി അസെൻഡിങ് ആണ്, ഇതുവരെ പാരലൽ ആണ് റോഡ് മാർഗം, ഇനി ഹെലികോപ്റ്റർ മേളിലോട്ട് പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ബുറാക്കിൻ്റെ മേളിൽ മേൽക്കോട്ട് പോയത്?
അറിയില്ല. കാരണം ഒരു ജീവിക്ക് പറക്കണമെങ്കിൽ അതിൻ്റെ എല്ലുകൾ, അതിൻ്റെ മാംസം, അതിൻ്റെ ഭാരം, അതിൻ്റെ അനുകൂലനമൊക്കെ നമ്മൾ പരിണാമത്തിൽ പഠിക്കുന്നുണ്ട്. പക്ഷികൾക്ക് മാത്രമേ പറക്കാൻ സാധിക്കുള്ളൂ. ബുറാക്കിന് മേളിലോട്ട് പോകണമെങ്കിൽ ബുറാക്കിന് എന്തെങ്കിലും റോക്കറ്റ് വെച്ച് മേളിലോട്ട് വിടണം. പക്ഷേ പോട്ടെ, ചിലതിനകത്ത് പറയുന്നുണ്ട് അവിടെ ആ വിലാപ മതിലിൽ ഒരു റിങ്ങുണ്ട്, അവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടു ഈ ആശനെ, ബുറാക്കിനെ. എന്നിട്ട് അസെൻഷൻ നടത്തുന്നത്, മേളിലോട്ട് പോകുന്നത് ഗബ്രിയേലും മുഹമ്മദും മാത്രമാണ് എന്ന് പറയും. പല പല കഥകളുണ്ട്. ഇതിൻ്റെ കഥ അനുസരിച്ച് അസെൻഷൻ ആദ്യം ചെല്ലുന്നത് ഒന്നാം സ്വർഗത്തിലേക്കോ അല്ലെ ഒന്നാം ആകാശം എന്താണ് നിങ്ങൾ പറയുന്നത് എനിക്കറിയില്ല. ഫസ്റ്റ് ഹെവൻ, അത് എവിടെയാണെന്ന് അറിയില്ല. സ്ട്രാറ്റോസ്ഫിയർ, അയണോസ്ഫിയർ, ലിത്തോസ്ഫിയർ, എന്താ കുറേ സ്ഫിയർ ഉണ്ടല്ലോ, തെർമോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, ഇങ്ങനെയൊക്കെയാണെന്ന് പണ്ട് പ്രസംഗിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. പണ്ട് ഈ റംസാൻ്റെ സമയത്ത് മാതൃഭൂമിയിൽ ഇങ്ങനെ ഈ ഖുറാനിലെ ശാസ്ത്രസത്യം എന്നൊക്കെ പറഞ്ഞ് കുറേ പരമ്പരകൾ എഴുതുമായിരുന്നു. അന്നൊരാൾ എഴുതിയത് ഞാൻ വായിച്ചു, ഈ ഏഴാകാശം എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൻ്റെ ഏഴ് ലേയേഴ്സാണെന്ന്. മനസ്സിലായോ? താഴത്തെ സ്ട്രാറ്റോസ്ഫിയർ, സോറി ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, അയണോസ്ഫിയർ, അയണോസ്ഫിയർ കുറച്ചുള്ള മേളിൽ തെർമോസ്ഫിയർ, ആ എന്തായാലും അതങ്ങനെ പോട്ടെ. പക്ഷെ ഒന്നാം ആകാശത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം ഇതേ നോക്കുക, ഫസ്റ്റ് ഹെവനിൽ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ഹെവൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഗബ്രിയലിന് ഇതെല്ലാം അറിയാം. ഗബ്രിയൽ എന്ന് വെച്ചാൽ ജിബ്രിൽ, ജിബ്രിലിന് ഇതെല്ലാം അറിയാം. ഈ സ്ഥലമൊക്കെ ഇങ്ങനെ ഫുൾ ഒരു പോസ്റ്റ്മാനെ പോലെ പോകുന്ന സ്ഥലങ്ങളാണ്. അദ്ദേഹം ചെന്ന് നോക്കി